അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുവാൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജ്യോതിസ് ജോസ്. ഞാൻ വയനാട് ചെറുകാട്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് അനിയത്തി ശമൽ. ഞാൻ 15/5/2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി 4 കാര്യങ്ങൾ സാധിച്ചു കിട്ടി. അതിലൊന്നാമതായിട്ട് മകന് ജനിച്ചപ്പോൾ തലയ്ക്ക് ഒരു വലിപ്പക്കൂടുതൽ പറയുകയും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് നോർമലാവുകയും കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ലാതിരിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് ഭർത്താവിന് 4 വർഷമായിട്ട് സ്ഥിരമായി വല്ലപ്പോഴും മാത്രമേ പണിയുണ്ടായിരുന്നുള്ളൂ. അതിന് ഞാൻ സ്ഥിരവരുമാനം ലഭിക്കണമെന്ന് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഭർത്താവിനിപ്പോൾ സ്ഥിരമായി പണിയുണ്ടാവുകയും ചെയ്തു. മൂന്നാമതായിട്ട് എനിക്ക് 5 വർഷമായി സാലറിയിൽ വർധനമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 3-ാമത്തെ ഉടമ്പടിയിൽ നല്ല രീതിയിൽ സാലറി വർദ്ധിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ എല്ലാവരുടെയും ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങളുടെ അടുത്ത വീട്ടിലെ മരം വെട്ടിയപ്പോൾ ലൈൻ കമ്പി പൊട്ടി വീഴുകയും എൻ്റെ മകനും അനിയൻ്റെ മകനും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ പപ്പയ്ക്ക് അടിവയറിൽ പെട്ടെന്നൊരു തടിപ്പ് വരികയും അത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ യാതൊരു കുഴപ്പമില്ല, അത് പ്രായത്തിൻ്റേതായ പ്രശ്നമാണെന്ന് പറയുകയും ചെയ്തു. പിന്നെ അനിയത്തി അനിയൻ്റെ ഭാര്യ പെട്ടെന്ന് അസുഖം ആയിട്ട് വെന്റിലേറ്ററിലാവുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നെ എൻ്റെ തുടയുടെ ഭാഗത്തായിട്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അത് ഡോക്ടറിനെ 2 പ്രാവശ്യം കണ്ടപ്പോൾ മരുന്ന് തരികയും യാതൊരു കുറവും ഇല്ലാതിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി. ചേച്ചിയുടെ മകൾ ബ്ലഡ് ഛർദ്ദിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ നിയോഗം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ അനാഥാലയത്തിൽ പോയി അവരെ കാണുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യും. ഉപവാസത്തിൻ്റെ പൈസ തെരുവിലലയുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് 1 ദിവസത്തെ പൈസ ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട്. എനിക്ക് ഉടമ്പടിയിൽ വന്നത് പ്രകാരം ബൈബിൾ ഫുള്ളായിട്ട് 4 പ്രാവശ്യം വായിക്കാനും സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പേപ്പർ ആദ്യം പള്ളിയിലായിരുന്നു കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ സുഹൃത്തുക്കൾക്കും കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നു. ചേച്ചി പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് ഒരു തലവേദന വരികയും ഞാൻ അന്ന് ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടന്നതായിരുന്നു. ആ കിടന്ന കിടപ്പിൽ ഞാൻ അബോധാവസ്ഥയിലാവുകയും എന്നെ വേഗം ഹോസ്പിറ്റലിലെത്തിക്കുകയും ചെയ്തു. പക്ഷേ ഹോസ്പിറ്റലിലെത്തിച്ച് MRI എടുത്തു കഴിഞ്ഞപ്പോഴത്തേ എടുത്ത് എന്നെ പുറത്തേക്ക് ഇറക്കിയപ്പോഴത്തേയും എനിക്ക് ഫിക്സ് വരികയും എൻ്റെ അവസ്ഥ കൂടുതൽ മോശമാവുകയും ഞാൻ എന്നെ വേഗം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവരോട് ഡോക്ടർ പറഞ്ഞു, എന്താ എൻ്റെ അവസ്ഥ പറ്റ മോശമാണ്, ഇനി നോക്കാൻ ചാൻസ് കുറവാണ്, എന്ന് എന്നെ അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി ഇവർ ചേച്ചിയും എല്ലാവരും കൂടെ പുറത്തിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ തലേൻ്റെ അവിടെ കാശുരൂപം കൊണ്ട് വെക്കുകയും ചെയ്തു. അങ്ങനെ ആ വെച്ചതിൻ്റെ ഭാഗമായി 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന ഞാൻ പെട്ടെന്ന് തന്നെ ബോധം വരികയും ഞാൻ പഴയ സാധാ നോർമൽ അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ എന്നെ ICU ഒരു ദിവസം കഴിഞ്ഞ് ICU മാറ്റി. പിറ്റേ ദിവസം എന്നെ റൂമിലേക്ക് മാറ്റി. എനിക്കൊരു കുഴപ്പവുമില്ല. ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താ കാരണമെന്ന് പോലും അവർക്കറിയത്തില്ല. അതേപോലെ ഞാൻ സാധാ നിലയിലേക്ക് വരികയും ചെയ്തു. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുക എന്ന്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ കർത്താവ് അടയാളങ്ങളിലൂടെ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾ, അത് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ജീവിതവും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം
ഇതൊക്കെ മൂലം വരുന്ന കൃപകളാണ് ഇവിടെ വന്ന് സാക്ഷ്യങ്ങളായി പറയുക. കർത്താവ് ജനങ്ങൾ കർത്താവിൻ്റെ പ്രബോധനം കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾ ആ ജനങ്ങളെ വെറുങ്കയോടെ പറഞ്ഞയക്കുവാൻ ഈശോ ഇഷ്ടപ്പെട്ടില്ല. ഈശോ പറയുന്നുണ്ട്, ഇവർ വഴിയിൽ തളർന്നു വീണേക്കാം, ഇവർക്ക് ഒന്നും കൊടുക്കാതെ എങ്ങനെ പറഞ്ഞു വിടും. ഈ ഒരു മനസ്സാണ് ഈശോയ്ക്കുള്ളത്. അപ്പോൾ നാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഉടമ്പടി ജീവിതത്തെ ഏറ്റവും സത്യസന്ധവും വിശ്വസ്തവുമായി നാം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഈശോ നമ്മെക്കുറിച്ചും ഇത് തന്നെ പറയണ്ടേ, ഇവർ ഈ മകളെ ഈ മകനെ എങ്ങനെ ഞാൻ വെറുങ്കയോടെ പറഞ്ഞു വിടും. ആ ഒരു അവസ്ഥയിലേക്ക് നാം തന്നെയാണ് നമ്മെ കൊണ്ടുവരേണ്ടത്. കർത്താവിനത് പറയാൻ പറ്റണം നമ്മെ കാണുമ്പോൾ. അതിനാണ് കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം. ഈ മകൾ എന്തെല്ലാം ചെയ്തു എന്ന് നാം കേട്ടു. അതുപോലെ ഓരോന്നും ചെയ്യുവാൻ, ഉപവാസം ചെയ്യുന്ന ദിവസം, ആ ഭക്ഷണമൊക്കെ, അത് തനിക്ക് താൻ കഴിക്കേണ്ട ഭക്ഷണം. അപ്പോൾ അതൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്താണ് താൻ ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങളിലും വ്യക്തമായ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ നമ്മെ ഉടമ്പടി ജീവിതം സഹായിക്കും. തൻ്റെ ഭവനത്തെ മുഴുവനായും എങ്ങനെ ഉടമ്പടി സംരക്ഷിക്കുന്നു, ഓരോ രോഗസൗഖ്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. അതുപോലെ 5 വർഷമായിട്ട് സാലറിയിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എങ്ങനെയാണ് സാലറിയിൽ മാറ്റം വരുന്നത്. വെന്റിലേറ്ററിലായിരുന്ന തൻ്റെ സഹോദരി, അനുജൻ്റെ ഭാര്യ ആണ് കൂടെ നിൽക്കുന്നത്. ആ മകള് എങ്ങനെ ഉടമ്പടി കാശ്രൂപം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് റിക്കവർ ആകുന്നു. ഡോക്ടേഴ്സിന് പോലും എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാതിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ മകൾ ഇന്നിവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കും തമ്പുരാൻ്റെ മുമ്പിൽ വിശ്വസ്തതയുള്ളവരാകാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.